ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതൊരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും എളുപ്പത്തിൽ ചായ തിളക്കുന്ന സമയത്ത് ഉണ്ടാക്കാവുന്നതേയുള്ളൂ അതോ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മരക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ആ മൂന്ന് മുട്ടയും മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാന്ന് ഒരു കപ്പ് റവ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട മാത്രം മതി എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ടേൻ്റെ ഒന്നര കപ്പ് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ ഒരു കപ്പ് റവ മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് നിറയെ ഇത് സ്നാക്ക് ആയി കിട്ടും അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വരെ ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടിയാണ് ഒരു ടീസ്പൂൺ ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷുഗറിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പും ചേർത്തെടുത്ത് നല്ലപോലെ അടിച്ചെടുത്ത് വരാം ഇതിപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ടി ആവശ്യമില്ല ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും വെച്ചിട്ട് തവി വെച്ചിട്ടാൻ പറ്റും നല്ലപോലെ അടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇപ്പം ഞാൻ ഇട്ടൊടിച്ചിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് റവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓൾ പർപ്പസ് ഫ്ലോറ് അപ്പോൾ മൈതൊക്കെ മൈദ തന്നെ ചേർത്ത് കൊടുക്കണം അന്നാലേ നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ടില്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കിയിട്ട് എടുക്കുന്നില്ല അങ്ങനെ ആക്കിയിട്ടൊന്നും എടുക്കണ്ട നമ്മൾ സാധാരണ നമ്മൾ ഗോളി ബജിൻ്റെ ഒക്കെ ബാറ്ററി ഉണ്ടായിരുന്നില്ല അതുപോലെ ആക്കി എടുത്താൽ മതി ഇത് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തെടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഗോളി ബജ്ജൊക്കെ ഉണ്ടാക്കുന്ന ആ മൈസൂർ ബോണ്ടൊക്കെ ഉണ്ടാകുന്നില്ല മൈസൂർ ബജ്ജിലെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാകുന്ന ഒരു ലൂസായിട്ടുള്ള പരുവം അങ്ങനെ ആക്കിയാൽ മതി അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റെസ്റ്റ് ചെയ്തോറും കുറച്ച് കട്ടി കട്ടി കൂടിയിട്ട് വരും അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മളിങ്ങനെ നുള്ളിയിട്ട് അപ്പോൾ ില്ലേ അതുപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് കയ്യിലുടനെ ഇങ്ങനെ ഇട്ടെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി ലോ ഫ്ലെയിമിലും ഇടരുത് അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതിനെ എല്ലാ സൈഡിലും ഒരുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന കളർ ആവുന്ന സമയം വരെ നമ്മൾക്ക് ഇതിന് വേവിച്ചെടുക്കാം എന്നിട്ടത് ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ക്രിസ്പിനെസ് ഇല്ലാത്ത പോലെ ക്രിസ്പിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും അത് കുറച്ച് തണുക്കുന്നതിനനുസരിച്ച് നല്ല കറുമുറുപോലെയൊക്കെ ഇരിക്കും അകത്ത് നല്ല സോഫ്റ്റുമായിരിക്കും ഇത് തന്നെ നമ്മൾ വെള്ളം കൊള്ളിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോഴേക്കില്ലേ നമുക്കിങ്ങനെ ബോൾസൊക്കെ ആക്കിയിട്ടൊക്കെ ആവാൻ വേണ്ടിയിട്ടല്ല കിട്ടുന്നുണ്ട് ഇത് ഓയിലല്ല വെള്ളമാണ് പച്ചവെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ മുക്കിയിട്ട് അതിനെ ഇടുവാണെങ്കിൽ എളുപ്പത്തിൽ നമ്മളെ കയ്യിൽ ഒന്നും ആവൂല എളുപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ നുള്ളിനുള്ളിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റും അങ്ങനെ ഞാൻ ബോൾസൊക്കെ ആക്കിയിട്ടും ഓരോ ഷേപ്പിലൊക്കെ ആക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അത് ഇട്ടപ്പാട് കുറച്ചങ്ങന്നെ ഉണ്ടാവും അത് കുറച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് വലിയ വലിയ ബോൾ പോലെ ആയിട്ട് വരും നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ വലിയ ബോളായിട്ട് എടുക്കണ്ട കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ ബോളായിട്ട് ഫസ്റ്റ് തന്നെ എടുത്തെങ്കിൽ അത് വെന്ത് വരുന്ന ടൈമിൽ നല്ലോണം വലിയ ബോളായിട്ടായിട്ടായിരിക്കും അത് പൊങ്ങി വരുന്നുള്ളത് അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ മുട്ടയും കൂടി ചേർത്തതല്ലേ അപ്പോൾ പെട്ടെന്ന് വലിയ ബോളായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് നമുക്ക് എത്രയാണാവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ബോൾ ാക്കിയിട്ട് നമുക്കിനെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചായ വെച്ചിട്ട് ഇപ്പുറ സൈഡിൽ ഇതിങ്ങനെ കൊഴച്ചെടുത്തിട്ട് ഇടുകയാണെങ്കിൽ ഈ ചായ തിളക്കുമ്പോഴത്തേന് ഇത് നമുക്ക് റെഡിയായി കിട്ടും ഇതന്നിട്ട് നമുക്ക് ഒരു പത്ത് ദിവസമൊക്കെ അതിന് അപ്പുറമായിട്ടും സൂക്ഷിച്ചു വെക്കാം നമുക്ക് അത്രയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല പത്ത് ദിവസത്തിന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കാലിയാവാറുണ്ട് പതിവ് അപ്പോൾ ഇത് നമ്മൾ സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ ചായൻ്റെ ടൈമിൽ ടീ ടൈമിൽ ഇത് ഇതിൻ്റെ കൂടെ ഒന്നും ചായൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ റവ എല്ലാ റെരിലും ഉണ്ടാവുമല്ലേ മുട്ടയും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ് എന്തായാലും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ നോക്ക് ഒരുപാട് ഒരുപാടിഷ്ടമാണ് മക്കൾക്ക് മക്കൾ ഒരുപാട് തിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് എന്തായാലും നിങ്ങളും ഉണ്ടാക്കിയിട്ട് നോക്കും ഇന്ന് തന്നെ നമ്മൾ കാസർഗോഡാറ് പെരുന്നാളുടെ ടൈമിനൊക്കെ ഇതുപോലെ കുറേ തരം ടൈപ്പ് കേക്ക് ഈ കേക്ക് വേറെ കുറേ തരം എന്തൊക്കെയോ അപ്പം ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പ് ഇട്ടിട്ട് ഉണ്ടാവാം അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്നും കാണാത്തവരെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് കാസർഗോഡിൻ്റേത് അപ്പോൾ ഇതും എളുപ്പത്തിൽ നമ്മൾ കണ്ണടിച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആകുന്നൊരു റെസിപ്പിയല്ലേ അപ്പോൾ ഇതും കൂടി ചെയ്ത് നോക്കട്ട എന്തായാലും അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല നോക്കുക ഇത്രയും വലിയ പ്ലേറ്റിൽ ഇത് ഫുള്ള് നിറച്ചായിട്ടുണ്ട് അതിലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇത് അത്രയും നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് പേർക്കൊക്കെ ചായക്ക് നല്ല പോലെ വയറ് നിറച്ച് സ്നാക്കും വയറ് നിറച്ച് കഴിക്കില്ല എന്നാലും എൻ്റെ മക്കളൊക്കെ ഇതൊക്കെ വയറ് നിറച്ച് കഴിക്കരുള്ളൂ അവർക്കൊന്നും ചോറ് കറി അങ്ങനത്തൊന്നും ഇഷ്ടമല്ല ഇതും അങ്ങനെങ്കിൽ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ കൂടുതൽ കഴിക്കും അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്നും സ്നാക്സ് ഉണ്ടാക്കാറാണ് പതിവുള്ളത് ഇനി ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്